മത്സര പരീക്ഷകൾ അടുത്തിരിക്കുന്ന സമയമാണിത്. ഈ മത്സര പരീക്ഷകൾക്കായി മലയാളം മുഖ്യ വിഷയമായി തിരഞ്ഞെടുത്ത് തയ്യാറെടുക്കുന്നവർക്കായി മുൻവർഷങ്ങളിൽ ഈ പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിച്ച ചില ചോദ്യോത്തരങ്ങളുടെ വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, പൂർവ്വ ദ്രാവിഡത്തിൽ നിന്ന് സ്വതന്ത്രമായി പിരിഞ്ഞു വന്ന ശാഖയാണ് മലയാളമായി പരിണമിച്ചത് എന്ന് അഭിപ്രായപ്പെട്ട ഗവേഷകൻ ആര് എന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന നാല് സൂചനകൾ ആറ്റൂർ കൃഷ്ണവിശാരടി, സി വി വാസുദേവൻ ഭട്ടതിരി, എ ആർ രാജരാജവർമ്മ, എൽ വി രാമസ്വാമി അയ്യർ എന്നിവരാണ്. നമുക്കറിയാം മലയാള ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളൊക്കെ പലതവണയും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പല മത്സര പരീക്ഷകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് മലയാള ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ. ഇവിടെ പൂർവ്വ ദ്രാവിഡത്തിൽ നിന്ന് സ്വതന്ത്രമായി പിരിഞ്ഞു വന്ന ശാഖ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സ്വതന്ത്രതാവാദത്തെക്കുറിച്ചാണ്. സ്വതന്ത്രവാദം അവതരിപ്പിച്ച ഗവേഷകൻ തന്നിരിക്കുന്ന സൂചനകളിൽ ആരെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അത് ഉത്തരം ഒന്നാമത്തെ ഓപ്ഷൻ ആറ്റൂർ കൃഷ്ണപിഷാരടി എന്നതാണ്. സി വി വാസുദേവൻ ഭട്ടതിരി സംസ്കൃത ജന്യവാദക്കാരനായിരുന്നു. എ ആർ രാജരാജവർമ്മ ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച സിദ്ധാന്തം നമുക്ക് എല്ലാവർക്കും അറിയാം, കൊടുംതമിഴിൽ നിന്നാണ് മലയാളം പരിണമിച്ചത് എന്ന കൊടുംതമിഴ് വാദമാണ്. എൽ വി രാമസ്വാമി അയ്യർ പൂർവ്വ തമിഴ് മലയാള വാദത്തിൻ്റെ പിന്തുണയ്ക്കുന്ന ആളായിരുന്നു. അപ്പോൾ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും ഒന്നാമത്തെ സൂചന ആറ്റൂർ കൃഷ്ണപിഷാരടി എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, നായികയുടെ സൗന്ദര്യവർണ്ണന കേട്ട് മയങ്ങി ഇന്ദ്രൻ ഭൂമിയിലെത്തി കോയിൽ അന്വേഷിക്കുന്നതായി പ്രതിപാദിക്കുന്ന കാവ്യം ഏത് എന്നതാണ്. സൂചനകൾ നമുക്ക് നോക്കാം. വൈശിക തന്ത്രം, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരിദേവി ചരിതം, ഉണ്ണിയാടി ചരിതം. ഇവിടെ തന്നിരിക്കുന്ന സൂചനകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പ്രാചീന മണിപ്രവാള സാഹിത്യകൃതികളാണ് സൂചനകളായി തന്നിരിക്കുന്നത്. ഈ പാഠഭാഗം പഠിക്കുമ്പോൾ പ്രമേയപരമായി കുറച്ചധികം സാദൃശ്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീവർണ്ണനയാണ്, സ്ത്രീവർണ്ണനകളും അതിനോടൊപ്പം ബന്ധപ്പെട്ട മറ്റു കുറച്ച് ആശയങ്ങളുമാണ് ഇവിടുത്തെ മുഖ്യ പ്രതിപാദ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവ പരസ്പരം മാറിപ്പോവാതെ ഓരോ കൃതിയുടെയും ഇതിവൃത്തം എന്താണ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പല തവണയും പല കാലങ്ങളിലുള്ള പല ചോദ്യ പേപ്പറുകളിൽ ഇതിന് സമാനമായ ചോദ്യങ്ങൾ ഈ കൃതികളിൽ തന്നെ ബന്ധപ്പെട്ട് മറ്റുള്ള വേറിട്ട, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നായികയുടെ സൗന്ദര്യവർണ്ണന കേട്ടു മയങ്ങി ഇന്ദ്രൻ ഭൂമിയിലെത്തി കോയിൽ അന്വേഷിക്കുന്നതായി പ്രതിപാദിക്കുന്ന കാവ്യം എന്നുള്ളതാണ്. അതേപോലെ ഈ രണ്ട് കഥാപാത്രങ്ങൾ കാണപ്പെടുന്ന കൃതി ഏത്, മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതി ഏത് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ സർവ്വസാധാരണമായി ഈ ഒരു വിഷയമേഖലയിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പഠന സമയത്ത് അത് ശ്രദ്ധിച്ചു വേണം പഠിക്കാൻ. ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, നായികയുടെ സൗന്ദര്യവർണ്ണന കേട്ടു മയങ്ങി ഇന്ദ്രൻ ഭൂമിയിലെത്തി കോയിൽ അന്വേഷിക്കുന്നതായി പ്രതിപാദിക്കുന്ന കാവ്യം മൂന്നാമത്തെ ഓപ്ഷനായ ഉണ്ണിച്ചിരിദേവി ചരിതമാണ്. ഉണ്ണിച്ചിരിദേവി ചരിതത്തിൽ ചോകിര ഗ്രാമം, പൊയിലം, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പരാമർശവുമുണ്ട്. ഇവയും പല മത്സര പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന സൂചനകൾ ഓരോന്നായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വൈശിക തന്ത്രത്തിൽ നമുക്കറിയാം ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കൃതി എന്ന് ലഭ്യമായിട്ടുള്ള കൃതിയാണ് വൈശിക തന്ത്രം. വൈശിക തന്ത്രത്തിൻ്റെ പ്രതിപാദ്യം, അനംഗസേന എന്ന ഗണികയായ യുവതിക്ക് വൃദ്ധയായ വേശ്യാമാതാവ് ഗണികാവൃത്തി ഉപദേശിച്ചു കൊടുക്കുന്നതാണ് വൈശിക തന്ത്രത്തിൻ്റെ പ്രമേയം. അടുത്തത് ഉണ്ണിയച്ചി ചരിതമാണ്. ഉണ്ണിയച്ചി എന്ന ദേവദാസിയെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ കൂടിയതാണ് ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതത്തിൽ തിരുനെല്ലൂർ, തിരുമരുതൂർ തുടങ്ങിയ സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള പരാമർശം കാണാം. ഉണ്ണിയാടി ചരിതം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് മഹോദയപുരത്തെ പറ്റിയൊക്കെ പരാമർശമുള്ള ഉണ്ണിയാടി എന്ന പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ്. അപ്പോൾ നായികയുടെ സൗന്ദര്യ വർണ്ണനകൾ കൊണ്ടാണ് മലയാളത്തിലെ പ്രാചീന ചമ്പൂ കൃതികൾ അല്ലെങ്കിൽ പ്രാചീന
മണിപ്രബാല കൃതികളൊക്കെ ശ്രദ്ധേയമായത്. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള നായികയുടെ പേരിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം, കടവല്ലൂർ അന്യോന്യം എന്നാൽ എന്ത് എന്നതാണ്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നോക്കാം. 4 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ, കടവല്ലൂരിലെ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന മത്സര പരീക്ഷ. ഓപ്ഷൻ ബി, കടവല്ലൂരിൽ സംഘടിപ്പിച്ച വേദാന്ത ചർച്ച. ഓപ്ഷൻ സി, മഹാപണ്ഡിതന്മാർക്ക് നൽകിയിരുന്ന ബിരുദം. ഓപ്ഷൻ ഡി, കടവല്ലൂരിലെ കവികൾ പരസ്പരം നടത്തിയിരുന്ന പോർവിളി. നമുക്കറിയാം കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉപയോഗിച്ചിട്ടുള്ളൊരു പദപ്രയോഗമാണ് കടവല്ലൂർ അന്യോന്യം എന്നത്. കടവല്ലൂർ അന്യോന്യം എന്ന ഒരു മത്സര പരീക്ഷയാണ്. വേദപഠന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഋഗ്വേദ പാരായണ മത്സരമാണിത്. കടവല്ലൂരിലെ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ചാണ് ഈ മത്സര പരീക്ഷ നടത്തിയിരുന്നത്. അതുകൊണ്ട് ചോദ്യപ്രകാരമുള്ള ശരിയായ ഉത്തരം, കടവല്ലൂരിലെ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന മത്സര പരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം എന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ ഓഫ് വീഡർ സേഹൻ ഏത് സാഹിത്യശാഖയിൽ പെടുന്ന കൃതിയാണ് എന്നതാണ്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ, ആട്ടക്കഥ. ഓപ്ഷൻ ബി, ശാസ്ത്ര സാഹിത്യം. ഓപ്ഷൻ സി, ഉപന്യാസം. ഓപ്ഷൻ ഡി, സഞ്ചാര സാഹിത്യം. പലതവണ സെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ പരിശോധിച്ചാലറിയാം, പലതവണ ആവർത്തിച്ച് ചോദിച്ച ഒരു സഞ്ചാര സാഹിത്യ കൃതിയാണ് ഓഫ് വീഡർ സേഹൻ എന്നത്. പല രീതിയിൽ ഓഫ് വീഡർ സേഹൻ എന്ന സഞ്ചാര സാഹിത്യ കൃതി എഴുതിയതാര്? ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ ഓഫ് വീഡർ സേഹൻ ഏത് സാഹിത്യശാഖയിൽ പെടുന്നു എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഈയൊരു പുസ്തകവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യപ്രകാരം ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ ഓഫ് വീഡർ സേഹൻ എന്നത് ഏത് സാഹിത്യശാഖയിൽ പെടുന്ന കൃതിയാണ് എന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സഞ്ചാര സാഹിത്യം എന്നതാണ്. അടുത്ത ചോദ്യം, കേസരി ബാലകൃഷ്ണപിള്ള സാഹിത്യകൃതിയുടെ വിലയിരുത്തലിന് അടിസ്ഥാനമായി സ്വീകരിച്ച സിദ്ധാന്തം ഏത് എന്നതാണ്. 4 സൂചനകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ഫംഗ്ഷണലിസം. ഓപ്ഷൻ ബി, കല കലയ്ക്കു വേണ്ടി. ഓപ്ഷൻ സി, വ്യക്തി നിരാസവാദം. ഓപ്ഷൻ ഡി, ആത്മാവിഷ്കാരവാദം എന്നിവയാണ്. നമുക്കറിയാം മലയാള നിരൂപണ പ്രസ്ഥാനത്തിൽ കേസരി ബാലകൃഷ്ണപിള്ളയാണ് പാശ്ചാത്യ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കി സാഹിത്യകൃതികളുടെ വിലയിരുത്തലുകൾ ആദ്യമായി നടത്തിയത്. പാശ്ചാത്യ സാഹിത്യ സങ്കല്പങ്ങളെ മലയാള സാഹിത്യ നിരൂപകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും കേസരി ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം സാഹിത്യകൃതികളുടെ വിലയിരുത്തലിന് അടിസ്ഥാനമായി സ്വീകരിച്ച സിദ്ധാന്തം 1-ാമത്തെ ഓപ്ഷനായ ഫംഗ്ഷണലിസമാണ്. കേസരി ബാലകൃഷ്ണപിള്ള സാഹിത്യകൃതികളെ കൃത്യമായും നിശിതമായും വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശന രീതികളുടെ അടിസ്ഥാന സിദ്ധാന്തമായി പ്രവർത്തിച്ചത് ഫംഗ്ഷണലിസമാണ്. അപ്പോൾ അതുപ്രകാരം കേസരി ബാലകൃഷ്ണപിള്ളയെ കുറിച്ചിട്ടുള്ള നിരൂപണ പഠനങ്ങളിൽ ഈ സിദ്ധാന്തത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ ക്ലാസുകൾ നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഫംഗ്ഷണലിസം എന്നതാണ്. അടുത്ത ചോദ്യവും നിരൂപണ മേഖലയിൽ നിന്നുള്ളതാണ്. ചോദ്യം ഇപ്രകാരമാണ്, ഭാഷാരീതി ഇരുമ്പുകൂടം പോലെ നിഷ്പന്ദവും അഭേദകവുമായതുകൊണ്ട് ഭാഷ ആശയത്തെ അനുഗമിക്കുന്നതിനു പകരം ഭാഷയ്ക്കു വേണ്ടി ആശയം പലപ്പോഴും ബലികരിക്കുകയോ അലങ്കോലമാക്കുകയോ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഒരു പ്രസ്താവനയാണ്. സി വി രാമൻപിള്ളയുടെ ഭാഷയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആര് എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്ന സൂചനകൾ, സ്വദേശാഭിമാനി. ഓപ്ഷൻ ബി, എൻ കൃഷ്ണപിള്ള. ഓപ്ഷൻ സി, എം ബി പോൾ. ഓപ്ഷൻ ഡി, ഡോക്ടർ കെ ഭാസ്കരൻ നായർ എന്നിവരാണ്. നമുക്കറിയാം സി വി രാമൻപിള്ളയുടെ കൃതികളിലെ ഭാഷ പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട്. സി വി രാമൻപിള്ളയുടെ കൃതികളിലെ ഭാഷയെപ്പറ്റി ആദ്യമായി ഒരു പഠനം നടത്തിയത് സ്വദേശാഭിമാനിയാണ്.
എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഷാരീതി ഇരുമ്പുകൂടം പോലെ നിഷ്പന്ദവും അഭേദകവുമായതുകൊണ്ട് ഭാഷ ആശയത്തെ അനുഗമിക്കുന്നതിന് പകരം ഭാഷയ്ക്ക് വേണ്ടി ആശയം പലപ്പോഴും ബലി കഴിക്കുകയോ അലങ്കോലമാക്കുകയോ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് എം ബി പോളാണ്. മലയാളത്തിലെ വിമർശകത്രയങ്ങളിൽ പ്രമുഖനായ എം ബി പോളിൻ്റെ സി വി രാമൻപിള്ളയുടെ ഭാഷയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് തന്നിരിക്കുന്ന ചോദ്യം. അടുത്ത ചോദ്യം ഇപ്രകാരമാണ്. വടക്കൻ പാട്ടുകൾ സമ്പാദനം ചെയ്തു പ്രസിദ്ധീകരിച്ച പണ്ഡിതൻ ആര് എന്നതാണ്. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സി വി ഗോവിന്ദപിള്ള, ഓപ്ഷൻ ബി ചേലനാട്ട് അച്യുത മേനോൻ, ഓപ്ഷൻ സി കെ കെ വാദ്യാർ, ഓപ്ഷൻ ഡി ജി ഭാർഗവൻ പിള്ള എന്നിവരാണ്. നമുക്കറിയാം വടക്കൻ പാട്ടുകൾ ബാലഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന കൃതി കേരള അല്ലെങ്കിൽ കേരളത്തിലെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലയാളത്തിലെ നാടോടി വിജ്ഞാനിയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഇതിൽ വടക്കൻ പാട്ടുകൾ സമ്പാദനം ചെയ്ത് ആദ്യമായി പ്രസിദ്ധീകരിച്ച പണ്ഡിതൻ ചേലനാട്ട് അച്യുത മേനോനാണ്. 3 തവണകളിലായി വടക്കൻ പാട്ടുകളുടെ പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ഈ 3 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗം ചേലനാട്ട് അച്യുത മേനോൻ സമ്പാദനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. 2 ഭാഗം ചേലനാട്ട് അച്യുത മേനോനും എസ് കെ നായരും കൂടിയാണ് പ്രസിദ്ധീകരിച്ചത്. 3 ഭാഗം എസ് കെ നായർ തനിയെ സമ്പാദനം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് വടക്കൻ പാട്ടുകൾ സമ്പാദനം ചെയ്തു പ്രസിദ്ധീകരിച്ച പണ്ഡിതൻ ആര് എന്നതിൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ഓപ്ഷൻ ബി ചേലനാട്ട് അച്യുത മേനോൻ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ പെടാത്ത കൃതി ഏത് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷനുകളുണ്ട്, നമുക്ക് നോക്കാം അവ. ഓപ്ഷൻ എ കലി, ഓപ്ഷൻ ബി ലങ്കാലക്ഷ്മി, ഓപ്ഷൻ സി സാകേതം, ഓപ്ഷൻ ഡി കാഞ്ചനസീത. മലയാള നാടക ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പേരാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടേത്. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ പലതവണ നെറ്റ് പരീക്ഷയ്ക്ക് സെറ്റ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കൃതിയും പഠിച്ചു വെക്കുന്നത് ഗുണകരമായിരിക്കും. ഇവിടെ സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ പെടാത്ത കൃതിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം ഏതൊക്കെയാണ് എന്നറിയണം. രാമായണ കഥയെ ആസ്പദമാക്കി സി എൻ ശ്രീകണ്ഠൻ നായർ രചിച്ച 3 നാടകങ്ങളാണ് നാടകത്രയം എന്നറിയപ്പെടുന്നത്. കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി മുതലായവയാണ് രാമായണ കഥയെ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിച്ച നാടകത്രയങ്ങൾ. അതിൽ 1958 കാഞ്ചനസീത രചിച്ചിട്ടുള്ളത്, 1965 സാകേതവും 1974 ലങ്കാലക്ഷ്മിയും രചിച്ചു. അപ്പോൾ തന്നിരിക്കുന്ന സൂചനകളിൽ സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ പെടാത്ത കൃതി ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കലി എന്നതാണ്. ഓപ്ഷൻ എ കലി എന്നതാണ്. ഈ കലി എന്ന നാടകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തനത് നാടകവേദിക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള നാടകത്തിൽ ഒന്നാണ് കലി എന്നത്. അപ്പോൾ സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ പെടാത്തതും തനത് നാടകവേദിക്ക് വേണ്ടി അവതരിപ്പിച്ചതുമായ നാടകമാണ് കലി. അടുത്ത ചോദ്യം ആത്മകഥ എന്ന സാഹിത്യ വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. സാഹിത്യ പഞ്ചാരൻ പി കെ നാരായണപിള്ളയുടെ ആത്മകഥാ ഗ്രന്ഥം ഏത് എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ സ്മൃതിമാധുരി, ഓപ്ഷൻ ബി സ്മരണമണ്ഡലം, ഓപ്ഷൻ സി സ്മൃതിദർപ്പണം, ഓപ്ഷൻ ഡി സ്മരണകൾ മാത്രം എന്നതാണ്. ഇതിൽ നമുക്കറിയാം മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ളവരും മലയാള സാംസ്കാരിക ചരിത്രത്തിൽ ഇടം നേടിയവരുമായിട്ടുള്ളവരുടെ ആത്മകഥകൾ പല മത്സര പരീക്ഷയിലും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ അറിയപ്പെടുന്ന ആത്മകഥകളും ജീവചരിത്ര കൃതികളുമൊക്കെ അറിഞ്ഞു വെക്കുക മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപിള്ളിയുടെ ആത്മകഥാ ഗ്രന്ഥം ഏത് എന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി സ്മരണമണ്ഡലം എന്നതാണ്. അടുത്ത ചോദ്യം കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊൽക ശക്തിയിലേക്ക് നമ്മൾ ഇടശ്ശേരിയുടെ ഈ വരികൾ ഏത് കവിതയിലുള്ളതാണ് എന്നതാണ്. തന്നിരിക്കുന്ന സൂചനകൾ നോക്കാം. ഓപ്ഷൻ എ പണിമുടക്കം,
ഓപ്ഷൻ ബി പുത്തൻകലവും അരിവാളും, ഓപ്ഷൻ സി മുള്ളൻചീര, ഓപ്ഷൻ ഡി കുറ്റിപ്പുറം പാലം. നമുക്കറിയാം മലയാള കവിതാ സാഹിത്യ ചരിത്രം പഠിക്കുന്ന സമയത്ത് വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കവിതാ സാഹിത്യ ചരിത്രത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള കവികളുടെ പ്രധാനപ്പെട്ട വരികൾ അറിഞ്ഞിരിക്കുക ഈ മത്സര പരീക്ഷകൾക്ക് തയ്യാറായിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും വരികൾ ചോദിച്ച് ഏത് കവിയുടേതാണ് എന്നും ഏത് കവിതയിൽ നിന്നെടുത്തതാണ് എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടുവേണം നമ്മൾ പഠനം നടത്താൻ. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇടശേരിയുടെ തന്നിരിക്കുന്ന വരികൾ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊൾക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പറയുന്ന ഈ വരികൾ ഏത് കവിതയിലുള്ളതാണ് എന്നതാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ പണിമുടക്കം എന്നതാണ്. 2010 മുതൽ 2021 വരെ വിവിധ മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച ഏതാനും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലും ഇതുപോലെ മുൻവർഷങ്ങളിൽ ആവർത്തിച്ച ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യാം. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.